ഹായ്, എല്ലാവർക്കും മിഷൽ ടേസ്റ്റി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ അനീസ ഷെരീഫ്. ഇനി നമുക്കൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇതിന് കുറച്ച് കൂർക്കയെ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം കുമ്പളം എടുത്തിട്ടുണ്ട്, രണ്ട് തക്കാളി, ഒരു പച്ചിളക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കറി വെക്കണേ. നമുക്ക് കുമ്പളങ്ങ വേണമെങ്കിൽ ഒഴിവാക്കാം, വെറും കൂർക്ക ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടാക്കാം. അപ്പോൾ നല്ല രുചിയുള്ള കറിയാണ്, നമുക്ക് ചപ്പാത്തിക്കും ദോശക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കൂർക്ക കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ കുമ്പളവും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തക്കാളി, പച്ചമുളക്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും ഉപയോഗിച്ചിട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു രണ്ട് വിസിൽ വരെ വേവിക്കാം. ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ വേണം, അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി, ഒരു നാല് ചെറിയ ഉള്ളി, ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂൺ വേണ്ട, അര ടീസ്പൂൺ വലിയ ജീരകം, ഒരു നാല് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് എണ്ണയൊന്നുമില്ലാതെയാണ് വറുത്ത് വറുക്കുന്നത്. അപ്പോൾ നല്ല ഏകദേശം നല്ലൊരു തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നമുക്ക് ആവശ്യത്തിന് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ നല്ലപോലെ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തേങ്ങ ഇതേ പരുവത്തിൽ വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കാം. എന്നിട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റ് പോലെ അരക്കണം. അരച്ചതിന് ശേഷം നമ്മൾ വേവിച്ച കഷ്ണങ്ങളിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കറിവേപ്പിൻ്റെയും ചെറിയ ഉള്ളിയും തൂമിച്ചിട്ട് നമുക്ക് കറിയിൽ ഒഴിക്കണം. ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ്, നല്ല മണവും നല്ല രുചിയുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ ദോശക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വരും, അടുത്തത് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.